നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസ് മാത്രമല്ല 2017 2016 17 ആ ഒരു കാലഘട്ടം മുതലുള്ള എല്ലാ സ്വർണ്ണക്കടത്ത് കേസുകളും എൻഐഎ അന്വേഷിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന എല്ലാ കേസുകളും ഈ എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ നിരവധി പ്രാവശ്യം കരിപ്പൂരും നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരത്തും ഒക്കെ സ്വർണം പിടിച്ചിട്ടുണ്ട്. ഈ കേസുകൾ ഉൾപ്പെടെ ഫോളോ അപ്പ് ചെയ്യാൻ എൻഐഎ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. 2017 മുതലുള്ള കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുകളുടെ വിശദാംശങ്ങൾ എൻഐഎ കസ്റ്റംസിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് 3 വർഷത്തെ കേസുകൾ ഇപ്പോൾ പൊടി തട്ടിയെടുക്കുന്നത്. മാത്രമല്ല ഇതിനു മുൻപ് 2000 മുതൽ ഇങ്ങോട്ടുള്ള കേസുകളുടെയൊക്കെ റെക്കോർഡുകളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ 2017 മുതലുള്ള 3 വർഷത്തെ കേസുകളാണ് ഇനിയിപ്പോൾ പുനരന്വേഷണത്തിനും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതിനും എൻഐഎ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കസ്റ്റംസുമായി ബന്ധപ്പെട്ടും DRIയുമായി ബന്ധപ്പെട്ടും IBയുമായി ചേർത്ത് വെച്ചുകൊണ്ടുമാണ് ഈ ഒരു പുതിയ ഒരു ശൃംഖല കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അന്വേഷണത്തിൻ്റെ പുതിയ ഒരു ശൃംഖല കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവർക്ക് പഴയ കേസുകളുമായി ബന്ധമുണ്ട് എന്ന സൂചനകൾ എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടന്ന കാലയളവാണ് ഈ 3 വർഷം. അതുകൊണ്ടാണ് ഈ 2017 മുതൽ 2020 വരെയുള്ള ഈ കേസുകൾ പ്രത്യേകമായി പരിശോധിച്ച് അന്വേഷിക്കുന്നത്, പുനരന്വേഷിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പലതും പിടിക്കപ്പെട്ടതായി നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. ഈ പിടിക്കപ്പെടാതെ നയതന്ത്ര ബാഗേജുകൾ ഉൾപ്പെടെ പലതും ഇതുവഴി കടന്നു പോയിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചനകൾ എൻഐഎക്ക് ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. അതുപോലെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന വിഷയമായതിനാൽ വിശദമായി അന്വേഷിക്കാനാണ് എൻഐഎക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ദക്ഷിണേന്ത്യയിലെ വൻ സ്വർണ്ണക്കടത്ത് മാഫിയെ തളയ്ക്കുകയാണ് ലക്ഷ്യം. ചെന്നൈയാണ് ഇതിൻ്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷത്തെ മുഴുവൻ സ്വർണ്ണക്കടത്ത് കേസുകളിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ കേരളത്തിലെ കസ്റ്റംസ് കമ്മീഷണറോട് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നയതന്ത്ര സ്വർണ്ണക്കടത്തിൽ പിടിയിലായവർ 2017 മുതൽ ഈ രംഗത്ത് സജീവമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് കോവിഡ് കാലത്ത് മാത്രം 300 കിലോഗ്രാം അതിലധികം സ്വർണം കടത്തിയെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതുപോലെ ഫൈസൽ ഫരീദും കെ ടി റമീസും സന്ദീപ് നായരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളുണ്ട്. പിടിച്ചെടുത്ത 30 കിലോ ഉൾപ്പെടെ 150 കിലോഗ്രാം സ്വർണം പലപ്പോഴായി നയതന്ത്ര കാർഗോ വഴി എത്തിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. 2019 UAPA നിയമപ്രകാരം സ്വർണ്ണക്കടത്ത് വ്യാജ കറൻസി കേസുകൾ അന്വേഷിക്കാൻ വരെ എൻഐഎക്ക് അധികാരമുണ്ട്. 1 കോടി രൂപ വരെ മൂല്യമുള്ള കേസുകളിൽ പിടിയിലായാൽ പിഴയടച്ച് രക്ഷപ്പെടുകയായിരുന്നു പതിവ്. ഈ പഴുത മുതലെടുത്താണ് പലരും സ്വർണ്ണക്കടത്തും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി വന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടന്നത്. പ്രത്യേകിച്ചും കേരളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച്. അപ്പോൾ നയതന്ത്ര ബാഗേജിലൂടെ ഇതിനു മുൻപും പലതവണ സ്വർണം കടത്തിയതായുള്ള റിപ്പോർട്ടുകൾ എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് വെച്ച് ഈ കാലയളവിൽ നടന്ന കേസുകളുടെ എണ്ണവും മറ്റും കണക്കാക്കി കസ്റ്റംസുമായി സഹകരിച്ച് എല്ലാ വിശദാംശങ്ങളും അരിച്ചു പെറുക്കി ഈ പറയുന്ന വ്യക്തികൾക്ക്, ഈ സന്ദീപ് നായർക്ക്, റമീസിന്, സ്വപ്ന സുരേഷിന്, അതുപോലെ നിരവധി പേർക്ക് ഈ ഒരു കടത്തുമായി, നേരത്തെ നടന്ന കടത്തുകളുമായി ബന്ധമുണ്ടോ, ഉണ്ടെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 2017 മുതലുള്ള കാലഘട്ടത്തെ സ്വർണ്ണക്കടത്ത് ഇപ്പോൾ അന്വേഷിക്കുന്നത്, എൻഐഎ അന്വേഷണ വിധേയമാക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിനു മുൻപ് നടന്ന പല കേസുകളും പല റിപ്പോർട്ടുകളും ഒക്കെ തന്നെ തേടിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പ്രാധാന്യത്തോടെ ഈ കാലയളവിലെ സ്വർണ്ണക്കടത്ത് കേസുകളായിരിക്കും പരിഗണിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെയായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ തത്വമൈ ന്യൂസ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും പൊതുവായി ലഭിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ, പ്രത്യേകമായ വിവരങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ബുള്ളറ്റിനുകളിലും നമ്മുടെ ന്യൂസ് സ്റ്റോറികളിലും അതുപോലെ ടെക്സ്റ്റ് സ്റ്റോറികളിലും സൈറ്റ് സ്റ്റോറികളിലും ഒക്കെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം അപ്ഡേറ്റുകൾ കൃത്യമായി ഒരു ഓൺലൈൻ മാധ്യമമോ ഒരു മാധ്യമമോ നൽകിയതായി തോന്നുന്നില്ല. ഞങ്ങൾ അവകാശവാദങ്ങൾ പറയുകയല്ല, കൃത്യമായി ഓരോ മണിക്കൂറിലുമുള്ള ഫോളോ അപ്പുകളാണ്. ഈ മാസം ജൂലൈ 5 തീയതി ഈ സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്ന ദിവസം മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെയും അത് തന്നെ തുടരും. ഞങ്ങളുടെ ഫോക്കസ് മാറുന്നില്ല. ഞങ്ങൾ മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റ് പൊതുവായ വാർത്തകളും നൽകുന്നുണ്ട്. എങ്കിലും ഇതിന് തന്നെയായിരിക്കും ഈ സ്വർണ്ണക്കടത്ത് കേസും എൻഐഎ അന്വേഷണവും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമായിരിക്കും ഞങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന മുറയ്ക്കാണ് ഞങ്ങൾ കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഞങ്ങളുടെ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട വാർത്താപത്രികകളും പ്രത്യേക പരിപാടികളും
പ്രത്യേക സ്റ്റോറികളും സ്പെഷ്യൽ സ്റ്റോറികളും ഒക്കെ തന്നെ തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.